മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർക്കെതിരെ യൂത്ത് കോൺഗ്രസ് കോടതിയിലേക്ക്. ആലപ്പുഴയിൽ പ്രതിഷേധക്കാരെ മർദ്ദിച്ച അനിൽ കല്ലിയൂരും സന്ദീപിനുമെതിരെ പരാതി നൽകിയിട്ടും പോലീസ് കേസെടുക്കുന്നില്ല എന്നാണ് പരാതി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം അജയ് ജുവൽ കുര്യാക്കോസും KSU ജില്ലാ പ്രസിഡന്റ് AD തോമസും കോടതിയിൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്യും. സലാം പി ഹൈദ്രസുണ്ട് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി. സലാം, നടപടി വരുന്നില്ല ഈ പരാതികളിൽ, പോലീസിൽ നിന്ന് നീതി കിട്ടുന്നില്ല, ആ ഘട്ടത്തിലാണോ കോടതിയിലേക്കുള്ള പോകാനുള്ള നീക്കം? നുവൽ, 3 ദിവസം മുമ്പ് ഇവർ ആലപ്പുഴ SP സൗത്ത് പോലീസ് CIക്കും പരാതി നൽകിയിരുന്നു. ഈ പരാതിയിൽ ഒരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ നാളെ ആലപ്പുഴ 1st class മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാൻ ഇവരും ഒരുങ്ങുന്നത്. കഴിഞ്ഞ 15-നാണ് മുഖ്യമന്ത്രിയുടെ ബസിന് നേരെ കരിങ്കൊടി കാട്ടിയ KSU ജില്ലാ പ്രസിഡന്റ് AD തോമസ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം അജോയ് ജുവൽ കുര്യാക്കോസ് എന്നിവരെ പോലീസ് സംഘം വളഞ്ഞിട്ട് മർദ്ദിച്ചത്. മുഖ്യമന്ത്രിയുടെ ബസ് കടന്നു പോയതിനു ശേഷം ഇവരെ ലോക്കൽ പോലീസ് കസ്റ്റഡിയിൽ മാറ്റിയിരുന്നു, അതായത് റോഡിന്റെ സൈഡിലേക്ക് മാറ്റിയിരുന്നു. പോലീസിന്റെ കസ്റ്റഡിയിൽ ഉള്ളപ്പോഴാണ് മുഖ്യമന്ത്രി ബസ്സിന് പുറകെ ഉണ്ടായിരുന്ന ഗൺമാൻ അനിലും അതുപോലെ സന്ദീപും വാഹനത്തിനും ചാടിയിറങ്ങി ഇവരെ വളഞ്ഞിട്ട് തല്ലുന്നത്. ഇത് വലിയ പ്രതിഷേധത്തിന് കാരണമാക്കിയിരുന്നു. കാരണം മുഖ്യമന്ത്രിക്കൊപ്പം സഞ്ചരിക്കേണ്ട ഇവർ അത് ചെയ്യാതെ വഴിയിലിറങ്ങി പ്രതിഷേധക്കാരെ നേരിട്ടത് ചട്ടലംഘനമായിരുന്നു എന്നാണ് പ്രതിഷേധം ഉയർന്നത്. പക്ഷെ മുഖ്യമന്ത്രി ഇതിനെ ന്യായീകരിക്കുകയാണ് ഇതുവരെ ചെയ്തിരിക്കുന്നത്. ഇതിനുശേഷം പോലീസിൽ പരാതി നൽകിയിട്ടും ഒരു നടപടിയുമില്ല. പോലീസ് പറയുന്നത് ഇതിൽ പ്രത്യേകിച്ചും നടപടി എടുക്കേണ്ട, കേസെടുക്കേണ്ട സാഹചര്യമില്ല, ഇത് പോലീസിനേത് സ്വാഭാവിക നടപടിയാണെന്നാണ് ആലപ്പുഴ SP ആലപ്പുഴ DYSP റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കോടതിയെ സമീപിക്കാൻ ഇപ്പോൾ ഇരുവരും ഒരുങ്ങുന്നത്. നിമ്മി.